നമുക്കിന്ന് ഡയഫ്രത്തിനെ കുറിച്ച് പഠിക്കാം. ഈ ഡയഫ്രം എന്ന് പറയുന്നത് ഒരു പാരഷൂട്ട് പോലെയാണ്. പാരഷൂട്ട്, ഈ പാരഷൂട്ടിൻ്റെ ഘടന നമുക്കറിയാം അല്ലേ? അതായത് ഒരു ഡോം ഷേപ്ഡ് ആയിരിക്കും, ഇങ്ങനെ മേളിലൊരു കോൺവെക്സിറ്റി കാണാം, താഴെ ഒരു കോൺവെക്കേവിറ്റി. അപ്പോൾ ഈ പാരഷൂട്ട് അല്ലെങ്കിൽ ഈ ഡയഫ്രം മസിലാണ്, സ്കെലിറ്റൽ മസിലാണ് അതിൻ്റെ ഘടന. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് തൊറാക്സിനെയും പിന്നെ അബ്ഡോമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ. വേറൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പിറേറ്ററി മസിലാണത്. അതായത് മെയിനായിട്ട് ഇൻസ്പിറേറ്ററി മസിലാണ് ഈ ഡയഫ്രം. അതായത് ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡയഫ്രം താഴേക്ക് വരും, താഴേക്ക് വരും. അതായത് ഇപ്പോൾ ഡോം ഷേപ്ഡ് ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആവും, സ്ട്രെയിറ്റ് ആവും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ സ്ട്രെയിറ്റ് ആവുമ്പോൾ, അത് സ്ട്രെയിറ്റ് ആവുമ്പോൾ ഇവിടെ സ്പേസ് കൂടും തൊറാക്സിൽ. അപ്പോൾ വോളിയം കൂടും, അപ്പോൾ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്തും ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, അപ്പോൾ എയർ ഉള്ളിലേക്ക് കയറും. അതിനാണ് നമ്മൾ ശ്വാസം കഴിക്കുക എന്ന് പറയുന്നത്, അതായത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഡയഫ്രം അപ്പോൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ താഴേക്ക് വരുന്ന മനസ്സിലായി. ഇനി ഡയഫ്രം റിലാക്സ് ചെയ്യണം, അപ്പോൾ എന്ത് പറ്റും, ഡയഫ്രം ഇതേപോലെ ആവും. അതായത് ഈ കാണുന്നത് ഒരു റിലാക്സ്ഡ് ഡയഫ്രം ആണ്. അപ്പോൾ റിലാക്സ്ഡ് ഡയഫ്രം ആകുമ്പോൾ അത് തൊറാക്സിൻ്റെ ഉള്ളിലേക്ക് കയറും, ഇങ്ങനെ ഈ കാണിച്ച കണ പോലെ. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ വോളിയം കുറയും, ഈ പിച്ചിലൊന്നും കാണും, വോളിയം തീരെ കുറവാണ്. അപ്പോൾ പ്രഷർ കൂടുന്നു, അപ്പോൾ ലങ്സിൽ പ്രഷർ കൂടുന്നു, അവിടെ നിന്ന് എയർ ലങ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതാണ് എക്സ്പിറേഷൻ, ശ്വാസോ എന്താ പറയുക, എക്സ്പിറേഷൻ അല്ലേ. ശ്വാസം കഴിക്കുന്നത് ഇൻസ്പിറേഷൻ, ശ്വാസം പുറത്തേക്ക് വിടുന്നത് അത് എക്സ്പിറേഷൻ അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇത് സ്കെലിറ്റൽ മസിലാണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും ഒറിജിൻ ഉണ്ട്. അതായത് ചുറ്റുപാടും മൊത്തം പെരിഫറിയിൽ നിന്ന് ഒറിജിനിൽ നിന്ന് ഒറിജിൻ വരുന്നുണ്ട്. എന്നിട്ടത് എല്ലാ മസിൽസും പല ഡയറക്ഷനിൽ നിന്ന് വന്നിട്ട് എല്ലാം കൂടി നടുക്കോട്ട് വന്നിട്ട് സെൻറ്ററിലേക്കൊന്ന് ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്യും. അതിനാണ് സെൻട്രൽ ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഡയഫ്രത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, ഇതൊരു ഇൻസ്പിറേറ്ററി മസിലാണ്, അതൊരു കാര്യം. അതായത് റെസ്പിറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസിലാണ് ഡയഫ്രം. ഡയഫ്രത്തിന് വേറെയും ഫങ്ഷൻസ് ഉണ്ട്, അത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. പക്ഷേ ഇതൊരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ താഴേക്കാണ് വരുന്നത്, മേളിലേക്കല്ല പോകുന്നത്, താഴേക്കാണ് വരുന്നത്. ഓക്കെ, അതായത് അബ്ഡോമിൻ്റെ ഭാഗത്തേക്കാണ് അത് വരുന്നത്, സ്ട്രെയിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് പലരും മിസ്റ്റേക്കായിട്ട് പറയും മേളിലേക്കാണ് പോകണമെന്ന്. അതല്ല, ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ താഴേക്കാണ് പോകുന്നത്, അത് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് തുടങ്ങാം. സോ ഡയഫ്രത്തിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻസ് എന്നാണ് അർത്ഥം. ഫെൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം വേലി അല്ലേ. അപ്പോൾ ഇതൊരു വേലിയാണ്, തൊറാക്സിനും അബ്ഡോമിനും ഇടക്കുള്ളൊരു വേലിയാണത്. ഒരു ഫൈബ്രോ മസ്കുലർ ഷീറ്റാണ്, അതായത് ഫൈബ്രസ് മെറ്റീരിയലുണ്ട് പിന്നെ മസിലുണ്ട്. ഫൈബ്രസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ടെൻഡനാണ് ഫൈബ്രസ് മെറ്റീരിയൽ. മസിൽ എന്ന് വെച്ചാൽ ഈ കാണുന്നത് പെരിഫറി, ഇതെല്ലാം മസിലാണ്. ഇത് തൊറാക്സിനെയും അബ്ഡോമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു, ഓക്കെ, വിഭജിക്കുന്നു. പിന്നെ നമുക്കറിയാം ഇൻസ്പിറേഷൻ കോസ് ചെയ്യുന്നു. അതായത് റെസ്പിറേഷൻ്റെ ഒരു വളരെ ചീഫായിട്ടുള്ളൊരു മസിലാണ് ഡയഫ്രം. നമുക്ക് റെസ്പിറേഷന് വേറെ മസിൽസൊക്കെ ഉണ്ട്, ഇൻ്റർകോസ്റ്റൽ മസിൽസൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇതാണ് ഒരു പ്രൈം മസിൽ റെസ്പിറേഷന്, അതും അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഭാഗത്തുനിന്ന് ഒറിജിൻ വരുന്നത്. ഒന്ന് സ്റ്റേണത്തു നിന്ന് വരാം ഫ്രണ്ടിൽ, പിന്നെ സൈഡിലും വശങ്ങളിലാണെങ്കിൽ കോസ്റ്റൽ അതായത് റിബ്സ് എന്ന് വരാം, പിന്നെ വേർട്ടിബ്രയിൽ നിന്ന് വരാം പുറകിൽ നിന്ന്. അപ്പോൾ ഈ മൂന്ന് ഒറിജിനാണ് ഇതിനുള്ളത്. ഓക്കെ, അതായത് സ്റ്റേണത്തു നിന്ന്, പിന്നെ റിബ്സ് നിന്ന്, പിന്നെ വേർട്ടിബ്രയിൽ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു പല ഭാഗത്ത് നിന്ന് ഒറിജിൻ വന്നിട്ട് സെൻറ്ററിലേക്ക് വരികയാണ്, ഈ കാണുന്നത് സെൻറ്ററിലേക്ക് വരുന്നതാണ് കാണുന്നത്. അതായത് നടുക്കായിട്ട് വന്നിട്ട് അറ്റാച്ച് ചെയ്യണം എല്ലാ മസിൽസും. ഇതാണ് അതിൻ്റെ ഇൻസേർഷൻ പോയിന്റ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ സെൻട്രൽ ടെൻഡൻ എന്ന് വിളിക്കും. ഓക്കെ, ഈ കാണുന്നത് താഴെ ഭാഗമാണ്, ഡയഫ്രത്തിൻ്റെ താഴെയുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഡയഫ്രത്തിൻ്റെ ഇൻഫീരിയർ ആസ്പെക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇതും ഡയഫ്രത്തിൻ്റെ ഒരു ഇൻഫീരിയർ ആസ്പെക്റ്റ് ആണ്. നമുക്ക് കാണാം ഈ ബ്രൗൺ കളറുള്ളതാണ് അതിൻ്റെ മസിൽ ഒറിജിൻ, മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കാണാം. നമുക്ക് പല ഭാഗത്തായിട്ട് കാണാം, ഇത് പോസ്റ്റീരിയർ ഭാഗം, ഇത് ലാറ്ററൽ ഭാഗം, ഇത് ആൻറ്റീരിയർ ഭാഗം. സ്റ്റേണത്തിൽ നിന്ന് വരുന്നതാണ് സിഫോർഡ് പ്രോസസ്. സിഫോർഡ് പ്രോസസ് എന്ന് വെച്ചാൽ സ്റ്റേണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. എന്നിട്ട് വന്നിട്ട് എല്ലാ മസിൽസും കൂടി ഈ വൈറ്റ് ഭാഗത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻ എന്ന് വിളിക്കുന്നത്. ഇതിന് ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാണാം.
നമുക്ക് കാണാം വേർട്ടിബ്രയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് കാണാം. മസിൽസ് അതായത് ഡയഫറത്തിൻ്റെ ഭാഗം വേർട്ടിബ്രയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് കാണാം. വലത് ഭാഗത്തുണ്ട്, ഇടത് ഭാഗത്തുണ്ട് കാണാം അല്ലേ. ഇൻസേർഷൻ എന്ന് വെച്ചാൽ സെൻട്രൽ ടെൻഡൻ ആണ്, ഈ കാണുന്ന സെൻട്രൽ ടെൻഡൻ അതിൻ്റെ ഇൻസേർഷൻ വരുന്നത്. ഇതൊരു ട്രൈ ലോബർ ഷേപ്പാണ്, അതായത് മൂന്ന് ലോബ് പോലെ നമുക്ക് കാണാം അല്ലേ. ലെഫ്റ്റ് ലോബ് ഉണ്ട്, റൈറ്റ് ലോബ് ഉണ്ട്, ലെഫ്റ്റ് ലോബ് ഉണ്ട്, പിന്നെ ഒരു മിഡിൽ ലോബ് ഉണ്ട്. അങ്ങനെ മൂന്ന് ലോബായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഇത് കാണുന്നു. മസിൽസിൻ്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പെരിഫറിയിൽ നിന്നാണ്, പുറത്ത് ഭാഗത്തു നിന്നാണ്, സൈഡിൽ നിന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് ഒറിജിനേറ്റ് ചെയ്തത് ഉള്ളിലേക്ക് പോകുന്നു, മുകളിലേക്കും പോകുന്നു. ഉള്ളിലേക്കും മുകളിലേക്കും പോയിട്ട് എവിടെ വരുന്നു, ഈ ഭാഗത്ത് വരുന്നു, അതായത് സെൻട്രൽ ടെൻഡൻ. അതായത് പല ഡയറക്ഷനിൽ നിന്ന് പല ഭാഗത്തു നിന്ന് മസിൽസ് വന്നിട്ട്, അതായത് പുറകിൽ നിന്ന്, സൈഡിൽ നിന്ന്, മുമ്പിൽ നിന്ന് വന്നിട്ട് നേരെ നടുക്കോട്ടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതാണ് കാണിച്ചു തന്നത്. പല ഭാഗത്തു നിന്ന് മസിൽസ് വന്നിട്ട് നേരെ നടുക്കോട്ട് വന്ന് വരുന്നു. രണ്ട് ഭാഗങ്ങളുണ്ട് നമുക്ക്, റൈറ്റ് ഡോം ഉണ്ട്, ലെഫ്റ്റ് ഡോം ഉണ്ട് അല്ലേ. റൈറ്റ് ഭാഗം കുറച്ച് പൊങ്ങിയൊക്കെയാണ്, റൈറ്റ് ഡോം, ലെഫ്റ്റ് ഡോം കുറച്ച് താഴ്ന്നൊക്കെയാണ് നമുക്ക് കാണാം. ഈ റൈറ്റ് ഡോമിൻ്റെയും ലെഫ്റ്റ് ഡോമിൻ്റെ ഇടയ്ക്ക് ഒരു കുഴി പോലത്തെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മുടെ ഹാർട്ട് അല്ലേ, പെരിക്കാഡിയം. ഹാർട്ട് പിന്നെ പെരിക്കാഡിയം, ഹാർട്ടിനെ കവർ ചെയ്യുന്ന ഒരു ലെയറാണ് പെരിക്കാഡിയം. അത് വന്നിട്ട് റെസ്റ്റ് ചെയ്യണത് ഇവിടെയും ഈ ഭാഗം. ഓക്കെ, ഇതിൻ്റെ നെർവ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഫ്രെനിക് നെർവ് ആണ്. ഫ്രെനിക് നെർവ് എന്ന് പറഞ്ഞാൽ അത് കഴുത്തിൽ നിന്ന് വരുന്ന ഒരു നെർവാണ്. അതിൻ്റെ റൂട്ട് വാല്യൂ എന്ന് പറയുന്നത് സെർവൈക്കൽ സ്പൈനൽ നെർവ്സ് ആണ്, C3, C4, C5. ഇവർ ഈ മൂന്ന് റൂട്ടും കൂടി ചേർന്നിട്ടാണ് ഫ്രെനിക് നെർവ് ഉണ്ടാകുന്നത്. ഫ്രെനിക് നെർവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ഡയഫ്രം സപ്ലൈ ചെയ്യുന്ന നെർവ് ആണെങ്കിൽ കൂടി അതിന് വേറെയും ഏരിയ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് സംസാരിക്കുക അതിനെക്കുറിച്ച്. അത് മോട്ടോറാണ്. അപ്പോൾ ഡയഫ്രത്തിന് കൺട്രാക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് ഫ്രെനിക് നെർവാണ്. അതേസമയം സെൻസറി ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗങ്ങൾ നമുക്ക് തരംതിരിക്കാം. ഡയഫ്രത്തിൻ്റെ സെൻസറി ഭാഗം വെച്ചാൽ സെൻസേഷൻ എടുക്കുന്നത് അല്ലേ. ഡയഫ്രത്തിനുള്ള സെൻസേഷൻസ്, പല പല സെൻസേഷൻസ് അത് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്ന നെർവ്സാണ് സെൻസറി നെർവ്സ്. മോട്ടോർ എന്ന് നമുക്കറിയാം, ഇതിൻ്റെ മസിൽസിൻ്റെ ആക്ഷൻസ് അത് കണ്ട്രോൾ ചെയ്യുന്നതാണ് മോട്ടോർ അല്ലേ. മോട്ടോർ നമ്മൾ ഇഫറൻ്റ് എന്ന് പറയുന്നു, സെൻസറിനെ നമ്മൾ അഫറൻ്റ് എന്ന് പറയുന്നു എ അല്ലേ. അങ്ങനെ നമ്മൾ സെൻസറി നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗമായിട്ട് തിരഞ്ഞിരിക്കാം. നടുക്കുള്ള ഭാഗത്ത് അത് സെൻസറി ഭാഗം, സെൻസറി നെർവ് എന്ന് പറയുന്നത് ഫ്രെനിക് നെർവ് ആണ്. അതായത് ഇവിടെ ഫ്രെനിക് നെർവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മോട്ടോറാണ്, സെൻസറിയാണ്, അതായത് മിക്സ്ഡ് നെർവ് ആണ് എന്നർത്ഥം. പെരിഫറൽ പാർട്ടാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോവർ സിക്സ് തൊറാസിക് നെർവ്. ഈ ലോവർ സിക്സ് തൊറാസിക് നെർവ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പൈനൽ നെർവ്സ് ആണ്, അതാണ് സെൻസേഷൻസ് എടുക്കുന്നത് പുറത്തുള്ള ഭാഗത്തുണ്ട്. എന്നാൽ നടുക്കുള്ള ഭാഗത്താണെങ്കിൽ അത് ഫ്രെനിക് നെർവ് ആണ് എന്നും കാണാം. ബ്ലഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മസ്കുലർ ഫ്രെനിക് ആർട്ടറിയാണ്. മസ്കുലർ ഫ്രെനിക് ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റേണൽ തൊറാസിക് ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഉണ്ട്. ആ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് മസ്കുലർ ഫ്രെനിക് ആർട്ടറി. സുപ്പീരിയർ ഫ്രെനിക് ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് തൊറാസിക് അയോട്ടയുടെ ബ്രാഞ്ചാണ്. തൊറാസിക് അയോട്ട എന്ന് പറഞ്ഞാൽ അത് തൊറാസിക് ആണെന്നാണ്. ഈ ആർട്ടറി തൊറാസിക് അയോട്ട വന്നിട്ട് ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നു, അതായത് മുകൾ ഭാഗം അല്ലേ, മേലുള്ള ഭാഗം. പിന്നെ ലോവർ സിക്സ് ഇൻ്റർ കോസ്റ്റൽ ആർട്ടറി, അത് ഇൻ്റർ കോസ്റ്റൽ ആർട്ടറി എന്നാൽ ഇൻ്റർ കോസ്റ്റൽ സ്പേസിൽ കാണുന്ന ആർട്ടറീസ് ആണ്, അതായത് റിബ്സിൻ്റെ ഇടയിൽ കാണുന്ന ആർട്ടറീസ്. സബ് കോസ്റ്റൽ ആർട്ടറി ഉണ്ട്, സബ് കോസ്റ്റൽ ആർട്ടറിയും വേറെ ഒരു ഗ്രൂപ്പ് ആർട്ടറീസ് ആണ്. ഇൻഫീരിയർ ഫ്രെനിക് ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് അബ്ഡമൽ ആയിട്ടുള്ള ബ്രാഞ്ചാണ്, അത് ഡയഫ്രത്തിൻ്റെ താഴെ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്ലഡ് സപ്ലൈ കാണുന്നത്. ആക്ഷൻ ഞാൻ പറഞ്ഞു, ഇത് പ്രിൻസിപ്പൾ മസിൽ ഓഫ് ഇൻസ്പിറേഷൻ ആണ്. അതായത് ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ താഴേക്ക് പോകുന്നു, ആ സമയത്ത് ഇവിടെ തൊറാക്സിൽ പ്രഷർ, വോളിയം കൂടുന്നു, പ്രഷർ കുറയുന്നു. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, അതിനാണ് നമ്മൾ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഡയഫ്രം റിലാക്സ് ചെയ്യുമ്പോൾ ഡയഫ്രം മുകളിലേക്ക് പോകുന്നു, ഇവിടുത്തെ വോളിയം കുറയുന്നു, പ്രഷർ കൂടുന്നു, ഇവിടെ നിന്ന് എയർ പുറത്തേക്ക് പോകുന്നു, അതാണ് എക്സലേഷൻ. അതായത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതും ഇത് ശ്വാസം പുറത്തേക്ക് വിടുന്നതും, അതാണ് വ്യത്യാസം. പിന്നെ വെച്ചാൽ എക്സ്പ്രസീവ് ആക്ഷനെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ തുമ്മുമ്പോൾ, പിന്നെ ചുമക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, കരയുമ്പോൾ, ഛർദ്ദിക്കുമ്പോൾ, ഛർദ്ദിക്കാൻ പോണ ഒരു ഫീലിംഗ് അല്ലേ, പിന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ, പിന്നെ പ്രസവ സമയത്ത്, ഇവിടെയൊക്കെ നമുക്കറിയാം നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കോഫി ചെയ്യുമ്പോൾ നമ്മളൊന്ന് വയറ്റിൽ കൈ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് പെട്ടെന്ന് ഇവിടെ ഒരു പ്രഷർ കൂടുതലായിട്ട് കാണാം അല്ലേ. അപ്പോൾ പ്രഷർ കൂടുന്ന ആ ഒരു ആക്ടിവിറ്റി, അത് അതിന് കാരണം എന്ന് വെച്ചാൽ അത് ഡയഫ്രം കൺട്രാക്ട് ചെയ്യണം അവിടെ ആ സമയത്ത്, മനസ്സിലായോ. അപ്പോൾ ആ സമയത്തൊക്കെ ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വേറൊരു ആക്ഷൻ എക്സ്പ്രസീവ് ആക്ഷൻ എന്ന് പറയും, പുറത്തേക്ക് എന്തെങ്കിലും പുറത്തേക്ക് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് കളയാനായിട്ട് ആ സമയത്ത് ഡയഫ്രത്തിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ സ്ഫിങ്ക്ടറിക് ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്കിവിടെ കാണാം ഡയഫ്രത്തിൻ്റെ കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്, കുറച്ച് തുളകൾ കാണാം ഡയഫ്രത്തിന്.
ഇവിടെ ഒരു തുള കാണുന്നുണ്ട്. ആ തുള എന്ന് പറഞ്ഞാൽ അത് ഈസോഫാഗസ് വരാൻ വേണ്ടിയാണ്. ഈസോഫാഗസ് എന്ന് വെച്ചാൽ ഒരു കുഴലാണ്, അത് നമ്മുടെ ഫാരിങ്സിനെയും പിന്നെ ആമാശയത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കുഴലാണ് ഈ ഈസോഫാഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസോഫാഗസ് തൊറാക്സിൽ നിന്ന് അബ്ഡമിലേക്ക് വരും. കാരണം തൊറാക്സിലാണല്ലോ നമ്മുടെ, തൊറാക്സിൻ്റെ മുകളിൽ നെക്കിലാണല്ലോ നമ്മുടെ ഫാരിങ്സ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തൊറാക്സ് വഴി താഴേക്ക് വന്നിട്ട് അത് ഡയഫ്രത്തിനെ തുളച്ചിട്ട് അത് നേരെ ആമാശയത്തിലേക്ക് ഓപ്പൺ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് ഒന്ന് കാണാം, ഈ ഡയഫ്രത്തിൻ്റെ ഈ രണ്ട് മസിൽ ഫൈബേഴ്സ്, അതായത് രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിൽസും കൂടെ കാണാം, ഈ ഈസോഫാഗസിൻ്റെ ചുറ്റിങ്ങനെ പോകുന്നത് കാണാം. അതായത് ഈ ഭാഗം കൺട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈസോഫാഗസിനെ കൺട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈസോഫാഗസിൻ്റെ ല്യൂമൻ്റെ സൈസ്, അതായത് ഈ ഒരു തുള, ഈസോഫാഗസിനുള്ള തുള അതിൻ്റെ വലിപ്പം കുറക്കാനായിട്ട് ഈ മസിൽസ് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അതിനെയാണ് നമ്മൾ സ്പിങ്ക്ടർ ക്യാക്ഷൻ എന്ന് പറയുന്നത്. സ്പിങ്ക്ടർ ക്യാക്ഷൻ എന്ന് വെച്ചാൽ അതായത് ആ ല്യൂമൻ്റെ സൈസ് കുറക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ചുറ്റുപാടും മുറുക്കുക, അങ്ങനെ ഈ മസിൽസ് എന്താണ്, ഒരു ഡയഫ്രത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ കൂടി ഡയഫ്രത്തിന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ ആവശ്യം എന്താണ്, ഇപ്പോൾ നമ്മുടെ സ്റ്റമക്കിലേക്ക് ഒരു ഫുഡ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് വീണ്ടും സ്റ്റമക്കിൽ നിന്ന് ഈസോഫാഗസിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ അല്ലേ. പിന്നെ നമുക്ക് പൊസിഷൻ ഓഫ് ഡയഫ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് ഇലാസ്റ്റിക് റീകോയിൽ ഓഫ് ലങ് ആണ്. അതായത് ലങ് നമുക്കറിയാം ഒരു ഇലാസ്റ്റിക് ഫൈബേഴ്സാണ് മെയിനായിട്ട് ലങ്സ് ഉണ്ടാക്കിയത്. അത് ലങ്സിന് റീകോയിൽ ചെയ്യാൻ പറ്റും, അതായത് എക്സ്പാൻഡ് ചെയ്ത ലങ് തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് വരുന്നതിനാണ് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. സെക്കൻഡ് ഫാക്ടർ എന്ന് വെച്ചാൽ പ്രഷർ എക്സർട്ടഡ് ബൈ അബ്ഡമിനൽ വിസറ. പിന്നെ അബ്ഡമൻ വിസറ നമുക്കറിയാം, അബ്ഡമിനിൽ ഒത്തിരി വിസറാസ് ഉണ്ട്, ഒത്തിരി ഓർഗൻസ് ഉണ്ട്. വിസറ എന്ന് പറഞ്ഞാൽ ഓർഗൻസ്. അപ്പോൾ ലിവർ, സ്റ്റൊമക്ക്, പിന്നെ അതുപോലെ സ്പ്ലീൻ, അങ്ങനെ ഇൻ്റസ്റ്റൈൻ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു പ്രഷർ, അതിലുള്ള സ്പേസ് കുറവാണ്, അബ്ഡമിൽ സ്പേസ് കുറവാണ്, പക്ഷേ ഓർഗൻസ് ഒത്തിരി ഉണ്ട്, അപ്പോൾ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതൊരു ഫാക്ടറാണ്. പിന്നെ മസിൽസ്, അബ്ഡമിൻ്റെ മസിൽസ്, അതായത് നമുക്കറിയാം അബ്ഡമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലും പിന്നെ സൈഡിലൊക്കെ ബാക്കിൽ മെയിനായിട്ട് മസിൽസാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ മസിൽസിൻ്റെ ഒരു ഘടകം. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളാണ് പൊസിഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡയഫ്രത്തിൻ്റെ. അതായത് ഡയഫ്രം നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും മേൽഭാഗത്തേക്കായിരിക്കും ഡയഫ്രത്തിൻ്റെ പൊസിഷൻ, അതായത് തൊറാക്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും ഡയഫ്രം. അതാണ് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ. ഓ ഐ എം സോറി, തൊറാക്സിലേക്ക് ഉള്ളിലേക്ക് കയറിയുന്ന പൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ, സോറി തെറ്റുപറ്റിപ്പോയി, നമ്മൾ കിടന്നു കഴിയുമ്പോൾ, അതായത് ബെഡിൽ കിടക്കണമെങ്കിൽ, സൂപ്പർ പൊസിഷനിൽ കിടക്കണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ ഡയഫ്രത്തിൻ്റെ. അതായത് ഡയഫ്രം ഉള്ളിലേക്ക്, തൊറാക്സിന് ഉള്ളിലേക്ക് കയറിയിരിക്കും, അതാണ് ഹയസ്റ്റ് പൊസിഷൻ. അതേസമയം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആണ് നമ്മളെ ഡയഫ്രം ഏറ്റവും താഴ്ന്നിരിക്കുന്നത്, അതായത് അബ്ഡോമൻ്റെ ഉള്ളിലേക്ക്, അബ്ഡോമൻ്റെ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നത് നമ്മൾ ഇരിക്കുമ്പോഴാണ്. അതാണ് ലോവസ്റ്റ് പൊസിഷൻ അല്ലേ. അതേസമയം ഇൻ്റർമീഡിയറ്റ് നടുക്കുള്ള ഭാഗം, അതായത് തൊറാക്സിന് ഉള്ളിലേക്കുമല്ല അബ്ഡോമൻ്റെ ആ ഭാഗത്തേക്കുമല്ല, നടുക്ക്, ഏകദേശം ഇൻ്റർമീഡിയറ്റ്, അത് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇത് ഏറ്റവും മുകളിലല്ല ഏറ്റവും താഴെയല്ല, അതിനടുക്കായിട്ട് വരും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമ്മൾ കിടന്നു കഴിയുമ്പോഴായിരിക്കും ഡയഫ്രം ഏറ്റവും കൂടുതലായിട്ട് ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്, അതായത് തൊറാക്സിന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് നമ്മൾ കിടക്കുമ്പോഴായിരിക്കും. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഡയഫ്രത്തിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് പ്ലൂറ ഉണ്ട്. പ്ലൂറ എന്ന് പറഞ്ഞാൽ അത് ലങ്സിനെ കവർ ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു മെംബ്രെയിനാണ്. ഇസ്റ്റ് പെരിക്കാഡിയം എന്ന് പറഞ്ഞാൽ അത് ഹാർട്ടിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിനാണ്. പെരിക്കാഡിയം ഹാർട്ടിനെ പുറത്തായിട്ട് കാണുന്നതാണ്, ഹാർട്ടിനെ കവർ ചെയ്യുന്നതാണ്. ഇൻഫീരിയലി താഴെയാണെങ്കിൽ നമുക്ക് പെരിറ്റോണിയം ഉണ്ടാവും. പെരിറ്റോണിയം എന്ന് വെച്ചാൽ ഒരു പ്ലൂറ പോലെ ഒരു മെംബ്രെയിനാണ് അബ്ഡമിനെ കവർ ചെയ്യുന്നത്. അത് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നു. ലിവർ, ലിവറിൻ്റെ താഴെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണും. പിന്നെ ഫണ്ടസ് ഓഫ് ദ സ്റ്റമക്ക്, അത് ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്. സ്പ്ലീൻ, സ്റ്റമക്കിൻ്റെ ആമാശയത്തിൻ്റെ പുറകിലായിട്ടാണ് സ്പ്ലീൻ്റെ പൊസിഷൻ. പിന്നെ കിഡ്നീസ് രണ്ട് സൈഡിലുണ്ട്, അത് ഡയഫ്രോട്ട് റിലേഷനുണ്ട്. സൂപ്രാറീനൽ ഗ്ലാൻഡ് എന്ന് വെച്ചാൽ കിഡ്നിയുടെ മേലുള്ള ചെറിയ ഗ്ലാൻസിനെയാണ് സൂപ്രാറീനൽ ഗ്ലാൻഡ് വിളിക്കുന്നത്, അതും റിലേഷനാണ്. പിന്നെ ഓപ്പണിങ്സ് എന്തൊക്കെയാണ് നമ്മുടെ ഡയഫ്രത്തിലുള്ള ഓപ്പണിങ്സ്, അതായത് തൊറാക്സിൽ നിന്ന് അബ്ഡമിലേക്ക് വരുന്ന സ്ട്രക്ചേഴ്സ്, അബ്ഡമിൽ നിന്ന് തൊറാക്സിലേക്ക് പോകുന്ന സ്ട്രക്ചേഴ്സും ഡയഫ്രത്തിൻ്റെ പി എസ് സി തന്നെ പോകാനായിട്ട്, ശരിയല്ലേ. കാരണം ഇത് ഒരു ഫെൻസാണ് ഡയഫ്രത്തിനും, ഐ എം സോറി, തൊറാക്സിനും അബ്ഡമിൻ്റെ ഇടക്കുള്ള ഒരു മതിലാണത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് മേജറായിട്ടുള്ള ഓപ്പണിങ്? ഒന്ന് ഇൻഫീരിയർ വേനക്കാവൽ ഓപ്പണിങ്. ഇൻഫീരിയർ വേനക്കാവൽ എന്ന് പറയുന്നത് ഒരു വെയിനാണ്. ആ വെയിൻ പോകുന്നത് ഡയഫ്രമിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അത് അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ തൊറാസിക് വെർട്ടിബ്ര 8. ഈസോഫാഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസോഫാഗസ് നമുക്കറിയാം, ആ കുഴൽ, അത് സ്റ്റമക്കിലേക്ക് വരുന്ന കുഴലാണ്, അത് 10. തൊറാസിക് വെർട്ടിബ്ര 10 അത് ആ ഒരു തുള വരുന്നത്. പിന്നെ അയോട്ടിക് ഓപ്പണിങ് അതായത് തൊറാസിക് വെർട്ടിബ്ര 12 ആണ് അയോട്ട, തൊറാക്സിക് അയോട്ട താഴെ വന്നിട്ട് അത് അബ്ഡമൽ അയോട്ടയായിട്ട് മാറുന്നത്. അതുപോലെ മൂന്ന്
കൃത്യമായിട്ടുള്ളൊരു തുളകൾ നമുക്കിവിടെ കാണാം. നമുക്ക് ഓർമ്മിച്ചോ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, വോയിസ് ഓഫ് അമേരിക്ക. ഓക്കെ, വോയിസ് എന്ന് പറഞ്ഞാൽ വി ഇൻഫിനിറ്റീവ് ആവാം, ഓ ഈസ് ഓഫ് ഫാഗസ് അല്ലെ, ഓ അമേരിക്ക എ അയോട്ട. അപ്പോൾ വി ഫോർ എയ്റ്റ് അല്ലെ, വി എയ്റ്റ്. വോയിസ് ഓഫ് ഓ ഈസ് ഓഫ് ഫാഗസ് ടെൻ, അമേരിക്ക എ അയോട്ട ടി ട്വൽവ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഓർത്തിരിക്കാം, 8, 10, 12 വോയിസ് ഓഫ് അമേരിക്ക, അങ്ങനെ ഓർത്തിരിക്കാം. പിന്നെ അത് മാത്രമല്ല, വേറെ നമുക്ക് ചില സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. ഈ പല പല ഗ്യാപ്പിൽ കൂടി പോകുന്ന, അതായത് ചില ഓപ്പണിങ്സിൽ കൂടി പോകുന്ന വേറെ സ്ട്രക്ചേഴ്സ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബി ഇൻഫിലി വെനൊക്കെ ഞാൻ പറഞ്ഞു ടി എയ്റ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻഫിലി വെനൊക്കെ മാത്രമല്ല, റൈറ്റ് ഫ്രെനിക് നെർവ് ഉണ്ട്, പിന്നെ ലിംഫാറ്റിക് ഓഫ് ലിവർ, അത് രണ്ടും എക്സ്ട്രാ ആയിട്ട് പാസ് ചെയ്യേണ്ടത് ഇതിൽ കൂടി. പിന്നെ ഫിലിപ്പിനൊക്കെ മാത്രമല്ല, ഈ രണ്ട് സ്ട്രക്ചേഴ്സും അതിൽ കൂടി ഉണ്ട്. ഫ്രെനിക് നെർവ് നമ്മൾ നേരത്തെ കണ്ടു. ഫ്രെനിക് നെർവ് എന്ന് വെച്ചാൽ അത് ഡയഫറൻസ് സപ്ലൈ ചെയ്യുന്ന റൈറ്റ് ഉണ്ട് ലെഫ്റ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈസോഫാഗിൽ ഓപ്പണിംഗ്, അതായത് ടി എയ്റ്റിലാണെങ്കിൽ നമുക്കിവിടെ കാണാം ഈസോഫാഗസ് ഉണ്ട്, പിന്നെ വേഗൽ ട്രങ്ക്സ്, വേഗസ് നെർവ് എന്ന് പറഞ്ഞ നെർവ് ഉണ്ട്. അതായത് രണ്ട് വേഗസ് നെർവ് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വേഗസ് നെർവ്, അതും പോകുന്നുണ്ട്. വേഗസ് നെർവ് എന്ന് വെച്ചാൽ അതൊരു ക്രീനിയൽ നെർവാണ്, 10th ക്രീനിയൽ നെർവാണ് വേഗസ് നെർവ്. പിന്നെ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെസൽസ്, അങ്ങനെ ഒരു വെസൽസ് ഉണ്ട് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെസൽസ് എന്നുള്ളിൽ. ഇത് സീലിയാക് ട്രങ്കിൻ്റെ ബ്രാഞ്ചാണ്, സീലിയാക് ട്രങ്ക്. ഓക്കെ, പിന്നെ അയോട്ടിക് ഓപ്പണിങ്ങിനാണെങ്കിൽ നമ്മൾ കണ്ടു, നമ്മൾ അയോട്ട ഉണ്ട് ഓൾറെഡി. പിന്നെ തൊറാസിക് ഡക്ട് ഉണ്ട്, തൊറാസിക് ഡക്ട് എന്ന് വെച്ചാൽ അതൊരു ലിംഫാറ്റിക് ഡക്റ്റാണ്, ലാർജസ്റ്റ് ലിംഫാറ്റിക് ഡക്റ്റാണ് തൊറാസിക് ഡക്ട്. അത് പോകുന്നുണ്ട് അസൈഗോസ് വെയിൻ, അസൈഗോസ് വെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു, അതും ഒരു ടൈപ്പ് ഓഫ് വെയിൻസ് ആണ്. അത് പോസ്റ്റീരിയർ തൊറാസിക് വാളിൽ കാണുന്ന വെയിൻസിനെയാണ് നമ്മൾ അസൈഗോസ് വെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സൊക്കെ ഇതിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഓർക്കാം, നമ്മൾ പറഞ്ഞു 8, 10, 12 ഇൻഫിലി വെനക്കവ നമുക്കറിയാം, 8-ൽ ഉണ്ട്, അതിൻ്റെ കൂടെ റൈറ്റ് ഫ്രെനിക് ഉണ്ട്, ലിംഫാറ്റിക്സ് ഓഫ് ലിവർ ഉണ്ട്. പിന്നെ 10-ൽ ആണെങ്കിൽ ഈസോഫാഗസ് നമുക്കറിയാം, പിന്നെ വേഗൽ ട്രങ്ക്സ് ഉണ്ട്, പിന്നെ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെസൽസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് അയോട്ട, അയോട്ടിക് ഓപ്പണിംഗ് ഉണ്ട് 12-ൽ, T12-ൽ നമുക്കറിയാം. അതിൻ്റെ കൂടെ തൊറാസിക് ഡക്റ്റും ഉണ്ട്, അസൈഗോസ് വെയിൻസും അതിൻ്റെ കൂടെ ഉണ്ട്. അത്രയും ഓർത്തിരിക്കുക. വേറെയും മൈനർ ഓപ്പണിങ്സ് ഉണ്ട്, നമുക്കത് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ.